ഹായോ, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ എല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു. ഇന്ന് നമ്മൾ എത്തിയിട്ടുള്ളത് വളരെ എളുപ്പം തയ്യാറാക്കിയെടുക്കുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡിസേർട്ട്. ഐസ്ക്രീമിൻ്റെ ഒക്കെ ആ ടേസ്റ്റെല്ലാം നമുക്ക് ഫംഗ്ഷനൊക്കെ സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഡിസേർട്ടാണ്. ഇതിന് വേണ്ടിയിട്ട് നമ്മുടെ കയ്യിൽ ഏതൊക്കെ ഫ്രൂട്ട്സ് ഉണ്ട് അതൊക്കെ യൂസ് ചെയ്യാം. ഓരോരുത്തരുടെ ഇഷ്ടം അനുസരിച്ചാണ് നമ്മളിവിടെ ഫ്രൂട്ട്സ് എടുക്കുന്നത്. ഞാനിവിടെ വത്തക്ക അല്ലെങ്കിൽ ചക്രവത്ത എന്നൊക്കെ അറിയും, അത് ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. മാങ്ങ കട്ട് ചെയ്തത് ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. അതുപോലെ ആപ്പിൾ കട്ട് ചെയ്തത് ഒരു കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ഗ്രീൻ കളറിലുള്ള മുന്തിരി, അത് നടുകെ കീറിയതാണ് കേട്ടോ, അതൊരു കപ്പ് എടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതുതന്നെ വേണമെന്നില്ല, നിങ്ങളുടെ കയ്യിൽ ഏതൊക്കെയാണ് ഫ്രൂട്ട്സ് ഉള്ളത് വെച്ചാൽ അതെടുത്താൽ മതി. ഞാനിവിടെ ഈ നാല് തരം ഫ്രൂട്ട്സാണ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇതെല്ലാം കൂടിയിട്ട് ഞാനൊരു പുഡിംഗ് ട്രേയിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുകയാണ് ചെയ്യണത്. ഒരു ക്രീമി ടെക്സ്ചറുള്ള ഡിസേർട്ടാണ്, നല്ല ടേസ്റ്റാണ്. നമ്മുടെ വീട്ടിലൊക്കെ എന്തെങ്കിലും ഒരു ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ സെർവ് ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഐറ്റമാണ് ഇത്. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാൻ വെക്കാം. ഇനി അടുത്ത പരിപാടി നോക്കാം. ഞാനിവിടെ ഒരു പാനിൽ അര ലിറ്റർ പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. ഇതിലേക്ക് 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ ചേർത്ത് കൊടുക്കാം. 1/4 കപ്പ് പഞ്ചസാരയും 1/2 ടീസ്പൂൺ വാനില എസൻസും കൂടെ ഒഴിച്ചു കൊടുക്കാം. വാനില എസൻസ് ചേർത്ത് കഴിഞ്ഞാൽ നല്ലൊരു മണമായിരിക്കും. ഐസ്ക്രീമിൻ്റെ ഒക്കെ ഒരു സ്മെല്ല് കിട്ടുന്നതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വാനില എസൻസ് ചേർത്ത് കൊടുക്കുന്നത്. ഇനി ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. അതിലെ കട്ടകളൊക്കെ പോകുന്ന വരെ നന്നായി ഇളക്കി കൊടുക്കുക. നിങ്ങൾക്ക് വേണമെങ്കിൽ കുറച്ച് പാലെടുത്തിട്ട് അതിൽ ഈ ഇൻഗ്രീഡിയൻസ് എല്ലാം ചേർത്ത് കൊടുത്തിട്ട് നന്നായി മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ കട്ടകളൊക്കെ പോയി കിട്ടും. എന്നിട്ട് പാലിലേക്ക് ആഡ് ചെയ്താലും മതി. ഇനി ഇത് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാൻ. പാലിൻ്റെ കളറൊക്കെ ഒന്ന് ചെറിയ രീതിയിൽ മാറി ഒന്ന് കട്ട് ചെയ്യാവുന്ന വരെ നമുക്ക് ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതിങ്ങനെ ഇളക്കി കൊടുക്കാം. പെട്ടെന്ന് ആവാൻ വേണ്ടിയിട്ട് ഇതിൻ്റെ ഫ്ലെയിം കൂട്ടി വെക്കരുത്, കരിഞ്ഞ് പോകാനുള്ള സാധ്യത ഉണ്ട്. ഇനി ഇതിലേക്ക് ഞാൻ കണ്ടൻസ്ഡ് മിൽക്ക് 2 ടേബിൾ സ്പൂണോളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഇളക്കി കൊടുക്കുക. ഇങ്ങനെ ഇളക്കി കൊടുത്തപ്പോൾ ഏകദേശം പാലിൻ്റെ കളറൊക്കെ ഒന്ന് മാറി നന്നായി കട്ടിയായിട്ട് വന്നിട്ടുണ്ട്. പാലിങ്ങനെ കട്ടിയായി വരുന്ന സമയത്ത് നല്ലൊരു സ്മെല്ലുണ്ടായിരിക്കും കേട്ടോ. വാനില എസൻസിൻ്റെയും കണ്ടൻസ്ഡ് മിൽക്കിൻ്റെ ഒക്കെ ആ ഒരു മിക്സ് ആയതുകൊണ്ട് നല്ലൊരു സ്മെല്ലുണ്ടാവും. ഇപ്പം ഏകദേശം ഈ ഒരു ടെക്സ്ചർ ആയി കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം. ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ ഇത് നന്നായി കുറുകി വരും. അപ്പോൾ നന്നായിട്ട് ചൂട് പോകാനായിട്ട് നിൽക്കരുത്. അതിന് മുന്നേ തന്നെ നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം. അപ്പം നമ്മൾ നേരത്തെ എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഫ്രൂട്ട്സിൻ്റെ മിക്സിലേക്ക് ഈ പാലിൻ്റെ മിക്സ് ഒന്ന് ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യണത്. ഇതുപോലെ മുകളിലൂടെ ഒഴിച്ചു കൊടുത്തിട്ട് ഒന്ന് ലെവലാക്കി എടുത്താൽ മതി. ഇതിൻ്റെ മുകളിലൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഞാൻ സ്ട്രോബെറിയുടെ ക്രഷാണ് എടുത്തിട്ടുള്ളത്. സ്ട്രോബെറിയുടെ ക്രഷ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് ഡിസൈൻ ചെയ്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഫ്രൂട്ട്സിൻ്റെ ക്രഷ് എടുക്കുക, അതല്ലെങ്കിൽ ചോക്ലേറ്റ് സിറപ്പ് എന്ത് വേണമെങ്കിലും എടുക്കുക. എന്നിട്ട് ഇതിൻ്റെ മുകളിൽ ഇഷ്ടപ്പെട്ട ഒരു ഡിസൈൻ കൊടുക്കുക. ഇനി ഇതിൻ്റെ ചൂടൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ നമുക്ക് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാൻ വെക്കാം. ഇതിൽ ചൂടൊക്കെ ഒന്ന് പോയി കഴിഞ്ഞാൽ തന്നെ ഇതൊന്ന് കട്ടിയായിട്ട് നല്ലൊരു ക്രീമി ടെക്സ്ചറായിട്ട് കിട്ടും കേട്ടോ. അതിനുശേഷം നമുക്ക് ഫ്രിഡ്ജിലേക്ക് സെറ്റ് ചെയ്യാൻ വെക്കാം. ഇനി ഇത് നമുക്ക് ഫ്രിഡ്ജിൽ സെറ്റ് ചെയ്യാനായിട്ട് ഒരു 4-5 മണിക്കൂർ വെക്കാം. ഫ്രിഡ്ജിലാണ് സ്റ്റോർ ചെയ്യേണ്ടത്, ഫ്രീസറിലല്ല. ഏകദേശം ഒരു 4 മണിക്കൂറിന് ശേഷം നമുക്കിതൊന്നും ഇങ്ങനെ കട്ട് ചെയ്തെടുക്കാം. ഇതുപോലെ ഇങ്ങനെ കോരി എടുക്കാനേ പറ്റുള്ളൂ കേട്ടോ, നന്നായി കട്ട് ചെയ്തെടുക്കാനൊന്നും പറ്റില്ല. ഫ്രൂട്ട്സാണ് അടിയിലുള്ളത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ജസ്റ്റ് കട്ട് ചെയ്തിട്ട് ഇങ്ങനെ കോരി എടുക്കാം. ഇതിൻ്റെ ഒരു ടേസ്റ്റ് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഐസ്ക്രീമിൻ്റെ ഒക്കെ ഒരു ടേസ്റ്റ് ആയിരിക്കും. ഐസ്ക്രീമും ഫ്രൂട്ട്സും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു ടേസ്റ്റ് ആയിരിക്കും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു ഐറ്റമാണ്. എളുപ്പമാണ് ഇതുണ്ടാക്കാൻ, കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും. അതുപോലെ തന്നെ നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ താഴെ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്തുള്ള ബെല്ലൈക്കണം കൂടെ ഒന്ന് എനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. മറ്റൊരു വീഡിയോ വായി നമുക്ക് വീണ്ടും കാണാം.